നമസ്കാരം. ഗുരുസാഗരൻ ടി വിയുടെ സജീവ്ജി സ്പീക്കിംഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങളുടെ ആധ്യാത്മികവും വിശ്വാസപരവുമായ എല്ലാ ചോദ്യങ്ങൾക്കും പ്രശസ്ത എഴുത്തുകാരനും ആധ്യാത്മിക പ്രഭാഷകനുമായ ശ്രീ സജീവ് കൃഷ്ണൻ ഉത്തരങ്ങൾ നൽകുന്നു എല്ലാ ഞായറാഴ്ചയും ഈ പംക്തിയിലൂടെ. ചോദ്യങ്ങൾ എല്ലാവർക്കും അയക്കാം. ചോദ്യങ്ങൾ അയക്കേണ്ട വിലാസം ഗുരുസാഗരൻ ടി വി @gmail.com. ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ 6282319294. ഈയാഴ്ചത്തെ ചോദ്യം വടക്കൻ പരുവിൽ നിന്നുള്ള ഷിബു പുരുഷോത്തമൻ്റേതാണ്. അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതാണ്: ഒരു പുതിയ ഭവനം നാം നിർമ്മിച്ചാൽ ഗൃഹപ്രവേശനത്തിന് ഹോമവും പൂജകളുമൊക്കെ അത്യന്താപേക്ഷിതമാണ് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? നമുക്ക് കേൾക്കാം ഇതിൻ്റെ ഉത്തരം. നമസ്കാരം. ഈ ആഴ്ചത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഈ ആഴ്ചത്തെ ചോദ്യം നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ഗൃഹപ്രവേശം നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഹോമവും പൂജകളുമൊക്കെ നടത്തണമെന്ന് പറയുന്നത് ശരിയാണോ? അങ്ങനെ നടത്താതെ ഗൃഹപ്രവേശം ചെയ്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെയാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇതിൽ വളരെ കാര്യക്ഷമമായ ഒരു നിലപാട് നമ്മൾ എടുക്കേണ്ടതുണ്ട്. എന്താണെന്ന് ചോദിച്ചെന്നാൽ, ഗൃഹപ്രവേശം നടത്തുക എന്ന് പറയുന്നത് തന്നെ ഒരു ചടങ്ങാണ് അല്ലേ? നമ്മളൊരു വീട് പണിതിട്ട് നമ്മൾ അതിലേക്ക് സ്വാഭാവികമായി കയറി താമസിക്കുകയാണ്. അടുപ്പൊക്കെ കൊണ്ടുവന്ന് വെച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അങ്ങ് കഴിക്കുന്നു, എല്ലാവരും കഴിക്കുന്നു, വീട്ടിലെ സാധന സാമഗ്രികളൊക്കെ ഒരുക്കുന്നു, അങ്ങനെ താമസിക്കാം. പക്ഷേ ഗൃഹപ്രവേശം എന്ന് പറഞ്ഞ് നമ്മളൊരു ചടങ്ങ് വയ്ക്കുന്നു. ആ ചടങ്ങ് അത് എത്ര ചെറുതായാലും അതൊരു ചടങ്ങാണ്. ഇപ്പോൾ ഒന്നുമില്ല, വീട്ടിലെ പുതിയ അടുക്കളയിൽ അടുപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആദ്യം ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ, ആ വീടിൻ്റെ ആദ്യത്തെ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴത്തേക്ക് എന്തായാലും വീട്ടിലെ താമസിക്കുന്നവരൊക്കെ അല്ലെങ്കിൽ ബന്ധുക്കൾ അവരുടെ അയൽക്കാരൊക്കെ അവിടെ വരും. വരണമെന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ആ ആദ്യം വേവിക്കുന്നത് നമുക്കൊന്ന് കാണണം. ആ വീട്ടിൽ നമ്മൾ കടന്നുകൂടുമ്പോൾ അതെല്ലാവരും ഒന്ന് അറിയണം. ഇങ്ങനെ ഇതിനെ ചടങ്ങാക്കണമെന്നുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അങ്ങനെ കിടപ്പുള്ളപ്പോൾ അതിനൊരു ശാസ്ത്രീയത കൊണ്ടുവരുന്നത് നല്ലതാണ്. ആ ശാസ്ത്രീയത എന്ന് പറയുന്നത്, നമ്മൾ ആ അന്തരീക്ഷത്തെ ആദ്യം ശുദ്ധീകരിക്കുക. ആ അന്തരീക്ഷത്തിൽ നമ്മുടെ ബുദ്ധിയെ സ്വാധീനിക്കുന്ന, നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്ന എന്തെങ്കിലും സൂക്ഷ്മമായിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അവസ്ഥകളുണ്ടെങ്കിൽ, അതിനെ ഒന്ന് വിമലീകരിക്കുന്നത് നല്ലതാണ് എന്നുള്ള ആശയത്തിലാണ് ഈ ഹോമം എന്ന് പറയുന്ന കർമ്മം നടത്തുന്നത്. ഈ ഹോമം എന്ന് പറയുന്ന കർമ്മം വളരെ കുറഞ്ഞ ചിലവിലും ചെയ്യാം, വളരെ വിപുലമായിട്ടും ചെയ്യാം. അത് അവനവൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചാണ് ഇരിക്കുന്നത്. ഒരു വീട്ടുകാരന് സ്വയം ഇത് ചെയ്യാവുന്നതാണ്. ഒരു ചെറിയ ഹോമപാത്രമോ എന്തെങ്കിലും എടുത്തിട്ട് കുറച്ച് പ്ലാവിൻ്റെ വിറക്, കുറച്ച് എള്ള്, കുറച്ച് നെയ്യ്, കുറച്ച് തേങ്ങ, ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് അത് ഹോമിച്ചുകൊണ്ട് എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള മന്ത്രം ചൊല്ലാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ അഗ്നിയെ അറിവായിട്ട് കണ്ടുകൊണ്ട് ഗുരു ഒരു ഹോമമന്ത്രം എഴുതിയിട്ടുണ്ട്: അഗ്നേ തവയ തേജസ്തദ് ബ്രാഹ്മം അധസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി ത്വദീയ ഇന്ദ്രിയാണി മനോബുദ്ധി സപ്തജിഹ്വാ ത്വയി വിഷയ ഇതി സമിധോ ജുഹോമി അഹമിത്യജ്യം ജുഹോമി ത്വം നഹ പ്രസീദ പ്രസീദ ശ്രേയശ്ച പ്രേയശ്ച പ്രയച്ഛ സ്വാഹ. ഇത് ഗുരു എഴുതിയ ഹോമമന്ത്രമാണ്. ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: അഗ്നേ തവയ തേജസ്തദ് ബ്രാഹ്മം, ഹേ അഗ്നേ, നിന്റെ തേജസ് ബ്രഹ്മതേജസ്സായിരിക്കുന്നു. അധസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി, അതുകൊണ്ട് പ്രത്യക്ഷമായി കാണാവുന്ന ബ്രഹ്മരൂപം നീയാണ്. ത്വദീയ ഇന്ദ്രിയാണി മനോബുദ്ധിരീതി സപ്തജിഹ്വ, നിനക്ക് 5 ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയുമാകുന്ന 7 നാക്കുകളുണ്ട്. ത്വയി വിഷയായിതി സമിധോ ജുഹോമി, ആ 7 നാക്കുകളായിരിക്കുന്ന നിൻ്റെ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയുമായിരിക്കുന്ന 7 നാക്കുകളിലേക്ക് ഞാനാകുന്ന വിഷയത്തെ സമർപ്പിക്കുന്നു. അഹമിത്യജ്യം ജുഹോമി, ഞാനാകുന്ന എൻ്റെ അഹന്തയാകുന്ന നെയ്യ് അതിലേക്ക് സമർപ്പിക്കുന്നു.
നീ എനിക്ക് ശ്രേയസ്സും പ്രേയസ്സും നൽകിയാലും. അപ്പോൾ നമ്മൾ നോക്കുക, എല്ലാം കരിച്ചു കളയുന്നവനാണ് അഗ്നി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം ഇല്ലായ്മ ചെയ്തിട്ട് ഉണ്ടായി കാണുന്നതിനെല്ലാം ഇല്ലാത്തതാക്കിയിട്ട് ജ്വലിച്ചു നിൽക്കുന്നതാണ് അറിവ് എന്ന് പറയുന്ന ബ്രഹ്മ തേജസ് എന്ന് പറയുന്നത്. അപ്പോൾ അഗ്നി എല്ലാത്തിനെയും ചാമ്പലാക്കി ഒന്നിനെയും എല്ലാത്തിനെയും ഇല്ലാതെയാക്കി വിഭൂതി കൊണ്ടുവരുന്നവനാണ്. അതുകൊണ്ടാണ് അഗ്നിയെ പ്രത്യക്ഷ ബ്രഹ്മമാണെന്ന് പറയുന്നത്. ആ ബ്രഹ്മത്തിലേക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളും നമ്മുടെ മനസ്സും നമ്മുടെ ബുദ്ധിയും ആ അഗ്നിയിലേക്ക് നമ്മൾ ആരോപിക്കുന്നു. എന്നിട്ട് നമ്മുടെ വിഷയവാസനകളെയും നമ്മുടെ അഹന്തയെയും ഇല്ലാതാക്കുന്നു. ഒരു മനുഷ്യൻ്റെ വിഷയവാസനകളും അഹന്തയും ഇല്ലാതെയായാൽ അയാൾക്ക് ശ്രേയസ്സും പ്രേയസ്സും ഉണ്ടായിരിക്കും. ഇത് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഈ സത്യത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗുരു ഹോമം എന്ന് പറയുന്ന ആ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് നമ്മെ ഈ അറിവ് ബോധിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഗുരുഹോമ മന്ത്രം എഴുതിയത്. അപ്പോൾ അറിവ് ഒരേ സമയം നമുക്ക് അറിവ് ലഭിക്കുന്നതും ഒരേ സമയം നമുക്ക് ഭൗതികവും ആധ്യാത്മികവുമായ വളർച്ചയ്ക്ക് ഉപകരിക്കുന്നതുമായ വിശ്വാസങ്ങളെ നമ്മൾ പിന്തുടരണം. അതുകൊണ്ട് ഒരു ഗൃഹസ്ഥന് സ്വയം ചെയ്യാവുന്നതേയുള്ളൂ ഈ ഹോമ മന്ത്രം ഉപയോഗിച്ചിട്ട് ഒരു ചെറിയ ഹോമം ചെയ്തു കഴിഞ്ഞെന്നാൽ ഈ കത്തുന്ന ദ്രവ്യങ്ങളൊക്കെ തന്നെയും നല്ല പോസിറ്റീവായിട്ടുള്ള എനർജി ഊർജം പുറത്തേക്ക് വിടുന്നവരാണ്. നെയ്യായാലും തേങ്ങയായാലും എള്ളായാലും ഒക്കെ നല്ല ഊർജത്തെ പുറത്തേക്ക് വിടുന്ന ദ്രവ്യങ്ങളാണ്. അത് കത്തിച്ച് അവിടെ ഒരു ഹോമം നടത്തി അതിന് ചുറ്റിനും വിശ്വാസപൂർവ്വം ഇരിക്കുന്നു. അപ്പോൾ മനസ്സ് ഏകാഗ്രപ്പെട്ടിരിക്കും. ഈ ഹോമമന്ത്രം ചൊല്ലുമ്പോഴത്തേക്ക് മനസ്സ് വിമലീകരിക്കപ്പെടും. അങ്ങനെ എല്ലാവരും ചേർന്ന് ഒരു സുഖദമായ അന്തരീക്ഷം, വിശ്വാസപരമായ അന്തരീക്ഷം, പ്രാർത്ഥനാ നിർഭരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയിട്ട് ആ ഗൃഹത്തിൽ പാലുകാച്ചി ഗൃഹപ്രവേശം നടത്തുമ്പോൾ ഒരു സ്വസ്ഥതയും സമാധാനവും സുഖവും ഒക്കെ ഉണ്ടാവും. ഇതൊന്നുമില്ലെങ്കിലും മനുഷ്യന് ഒരു കെട്ടിടത്തിൽ കയറി താമസിക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. പിന്നെ എപ്പോഴാണ് ഈ ചടങ്ങ് ഉണ്ടായത്? ഒരു ഗൃഹം നിർമ്മിക്കുവാനായിട്ട് നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നു, എത്രത്തോളം ത്യാഗം സഹിക്കുന്നു. ആ ത്യാഗങ്ങളെല്ലാം സഹിച്ച് അവസാനം അത് പൂർണ്ണതയിലെത്തുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു സന്തോഷവും ഒരു തൃപ്തിയും ഉണ്ടാകുന്നു. അതെല്ലാവരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ആ സമയത്ത് അത്രയും നാൾ നമ്മളോടൊപ്പം നിന്ന ആ ഈശ്വര സാന്നിധ്യം ആ സമയത്ത് അതിൻ്റെ പൂർണ്ണപ്രഭയിൽ അവിടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മൾ ആ ദേവസാന്നിധ്യത്തെ, ആ ഈശ്വര സാന്നിധ്യത്തെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ പൂജകൾ ചെയ്യുന്നു, ഹോമം ചെയ്യുന്നു. അതിലൊന്നും യാതൊരു തെറ്റുമില്ല. ഇത് വേണ്ട എന്നൊരാൾ തീരുമാനിച്ചാൽ അത് വേണ്ട എന്ന് തീരുമാനിക്കുന്നതിലും യാതൊരു തെറ്റുമില്ല. അപ്പോൾ നമ്മുടെ വിശ്വാസം, നമ്മുടെ മാനസിക നില, ഇതൊക്കെയാണ് പ്രധാനം. മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ട് ഒരു കാര്യം ഉപേക്ഷിക്കരുത്. മറ്റുള്ളവർ പറയുന്നത് കൊണ്ട് ഒരു കാര്യം സ്വീകരിക്കുകയും അരുത്. അവനവന് ബുദ്ധിയുള്ളത് കൊണ്ട് മാത്രം തള്ളിക്കളയുകയോ സ്വീകരിക്കുകയോ ചെയ്യുക. ഇത്തരം ചോദ്യങ്ങൾക്ക് യുക്തിസഹമായ മറുപടി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗുരുസാഗരം TV നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സജീവ്ജി സ്പീക്കിംഗ് എന്ന് പറയുന്ന ഈ പരിപാടി കേൾക്കുക. ഇന്നേക്ക് എല്ലാവർക്കും നമസ്തേ. ശുഭദിനം നേരുന്നു.